ാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ അവിടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നല്ല ബ്രൂ കോഫിയുടെ. ഹായ് ഫ്രണ്ട്സ്, നാടൻ രുചികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ചക്കക്കുരുവായിട്ട് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. ചക്കക്കുരു ചക്കക്കുരു വെച്ച് വീണ്ടും ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നാ ഡിഷ് പറയുവേ? ചക്കക്കുരു കാപ്പി. അതെ, ചക്കക്കുരു കാപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു സാധനമാണ് ചക്കക്കുരു എന്നാണ് ശാസ്ത്രങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എല്ലാരും ചക്കക്കുരുവിനെ പുറകെയാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സുഹൃത്തിന്റെ അമ്മ പറഞ്ഞൊരു വിഭവമാണ്. അപ്പൊ നമുക്ക് നേരെ ചക്കക്കുരു കാപ്പി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ പറയൂ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു 10-25 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലുള്ള നമ്മുടെ പാട, ചക്കക്കുരുവിന്റെ മുകളിലുള്ള പാട മാത്രം നമ്മൾ പൊളിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു 3 ദിവസം നല്ലപോലെ വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നല്ലപോലെ ചക്കക്കുരു അരിഞ്ഞ് നല്ലപോലെ ഉണക്കി എടുത്തിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ പരിവാണിത്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. സോറി, ആദ്യം വറുത്തിട്ട് പിന്നെ പൊടിക്കണം. എന്നിട്ട് നമ്മൾ ഇതിനിപ്പോൾ നമ്മൾ വറക്കാൻ പോവാണ്. നല്ലപോലെ വറുത്തെടുത്തിട്ട്, ഇത് എത്ര ദിവസം ഉണങ്ങിയത് പോലും? ഇതിപ്പോൾ ഒരു 3 ദിവസം ഉണങ്ങിയതാണ്. ഓക്കെ, നല്ല വെയിലത്ത് 3 ദിവസം ഉണങ്ങി വെച്ചിട്ടുള്ള അരിഞ്ഞ ചക്കക്കുരുവാണ് ഇത് സംഭവം. അതെ, ഇതിന്റെ നമ്മൾ വാട്ടർ കണ്ടന്റ് നല്ലപോലെ വലിഞ്ഞു പോകണം. പണ്ടത്തെ കാലത്തൊക്കെ നമ്മള് കാപ്പിക്കുരു നമ്മൾ ഈ പാത്രത്തിൽ ഇട്ട് വറുത്തെടുക്കുമല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വറുത്തെടുക്കണം അല്ലേ. അതുപോലെ തന്നെ വറുത്തെടുക്കണം. നമുക്ക് നമ്മുടെ ചക്കക്കുരു വറുത്തെടുക്കാം. ഉണങ്ങി വെച്ചിരുന്ന ചക്കക്കുരു നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 15 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. കറുത്തു വരും നമ്മുടെ കാപ്പിക്കുരു ഒക്കെ വറന്നു വരുവല്ലേ എന്ന് പറഞ്ഞു. ഡാർക്ക് ബ്രൗൺ ആവും. ഓൾറെഡി ഇത് ബ്രൗൺ ഉണ്ട്. അതിന്റെ തോലിന്റെ ഇതാണ്. അപ്പൊ തോല് കളയാൻ വേണം നമ്മൾ ഇത് ചെയ്യാൻ അല്ലേ. അതെ, എന്നാലും അതിന്റെ ഒരു ടേസ്റ്റും കൂടും ഒക്കെ കിട്ടുള്ളൂ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോ ഒരു മണമൊക്കെ വരുന്നുണ്ടല്ലോ ഇതിന്. അപ്പം കട്ടിയുള്ള ചീനച്ചട്ടി ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ നല്ലപോലെ ഇളക്കാനൊക്കെ പറ്റും. കട്ടിയുള്ള പാത്രം വേണം. കട്ടിയുള്ള പാത്രം വേണം. കട്ടി നല്ലപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അതെ, ശരിക്കും പറഞ്ഞാൽ കാപ്പിക്കുരു ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചക്കക്കുരുവിൽ ചെയ്യുന്നത് അല്ലേ. അതെ, വറുത്ത് പൊടിക്കുന്നു അല്ലേ. അതെ. അപ്പൊ ഇതൊരു 10 മിനിറ്റ് കിടന്നിപ്പോ നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കൂടെ കിടക്കണം. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് അല്ലേ. ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇച്ചിരി കൂടെ ഒന്ന് 2-3 മിനിറ്റ് കൂടെ ഇരുന്നാൽ മതി അല്ലേ. ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടെ കിടക്കട്ടെ. ഇപ്പം നമ്മുടെ ചക്കക്കുരു നല്ലപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇത് പൊടിച്ചിട്ട് നമുക്ക് കാപ്പി വെക്കാം. അതെ, അത് ബ്രൂ കോഫി പോലെ തന്നെയൊക്കെയാണ് പറഞ്ഞത്. ചുമ്മാ തള്ളിയതാണോ തള്ളിയതാണോ ശരിയാണോ അറിയണല്ലോ. ശരിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ. അവിടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ബ്രൂ കോഫിയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു കാപ്പി അടിച്ചു നോക്കിയാൽ നമുക്ക് കാപ്പി വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് കാപ്പി ഉണ്ടാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇപ്പൊ നമുക്ക് നുണ പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കി ഇതിന്റെ കളർ തന്നെ നോക്കിയാണ്ട്, കറക്റ്റ് കാപ്പിപ്പൊടിയുടെ കളർ. അതെ, നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം. നമുക്ക് കാപ്പി ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മുടെ കാപ്പി വെക്കാനുള്ള സെറ്റപ്പ് നമുക്ക് നോക്കാം. അതെ, പാല് വെച്ചു കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാല് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അന്നേരം ആവശ്യത്തിനുള്ള ചക്കക്കുരുവിനെ നമ്മുടെ കോഫി ഇട്ട് കൊടുക്കാം. അതെ, ചക്കക്കുരു കാപ്പിപ്പൊടി അല്ലേ. ആ, അടുപ്പ് നോക്കാം അല്ലേ. ആ, അടുപ്പുണ്ടല്ലോ. കാപ്പിയുടെ ബ്രൂവിന്റെ മണം. പഞ്ചസാരങ്ങൾ നമുക്ക് തട്ടി കൊടുക്കാം. ഇവിടെ കാപ്പി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല സ്മെല്ല്. ഇച്ചിരി കടുപ്പത്തിലെടുത്തല്ലേ. അപ്പം നമ്മുടെ പുതിയ പരീക്ഷണമായ ചക്കക്കുരു കാപ്പിപ്പൊടി എങ്ങനെയുണ്ടെന്ന്, അല്ല കാപ്പിപ്പൊടി പൊടി മറിച്ച് ഉണ്ടാക്കിയ കാപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതുവരെ ആരും യൂട്യൂബിലൊന്നും ചെയ്തിട്ടില്ലാത്ത സംഭവമാണ്. അതെ, വെറൈറ്റി. ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നുവെച്ചാൽ ആ പുള്ളിക്കാരി ആദ്യമായിട്ട് ഒരു ദിവസം പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പൊ ചിന്നമ്മയമ്മയ്ക്ക് പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്. അപ്പം നമ്മുടെ ചക്കക്കുരു കാപ്പി എങ്ങനെ കുടിച്ചു നോക്കാം. അതെ, കിടുവായിട്ടാണ് എല്ലാരും ചെയ്തു. ഉണ്ടാക്കിയ സമയത്തൊന്നും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അതെ, കൊള്ളാം അല്ലേ. ശരി, കാപ്പിയുടെ ടേസ്റ്റ് തന്നെയാണ്. ചക്കക്കുരു ആണെന്ന് പറയത്തില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.